السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാനായ ഉമർ വലിയുള്ളാഹിൽ ഖാഹിരി ഖദ്ദസ് അല്ലാഹു സലഹുൽ അജീസ് തങ്ങൾ രചിച്ച ഖസീദത്തു അല്ലഫുൽ അലിഫിന്റെ അർത്ഥവും വ്യാഖ്യാനവും വിവരിക്കുന്ന ക്ലാസിന്റെ 20-ാമത്തെ ഭാഗത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബിന്റെ പേരിൽ നാം ഈ പഠിക്കുന്ന ഈ മദ്ഹുകൾ അവൻ ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്താക്കി നമ്മൾ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് നാളെ രക്ഷപ്പെടുന്ന മഹാഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലഫുൽ അലിഫിലെ ലാം എന്ന് തുടങ്ങുന്ന വരിയാണ്. അറബി അക്ഷരമാലയിലെ ലാം എന്നുള്ള അക്ഷരം കൊണ്ട് ആരംഭിക്കുകയും ലാമ കൊണ്ട് തന്നെ കോർത്തിണക്കപ്പെട്ട മനോഹരമായ ഒരു വരിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാമ മല്ലാമ ഹവാമൻ ലമ ലാമ ലഹു ഫമാ ലാമ ഇല്ലാ അന്ന ഫീ ഉദുനൈഹി വഖറൻ ലാമ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഈ വരിയിൽ മഹാനവറുകൾ പ്രധാനമായും പരാമർശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും എപ്പോഴും റസൂലുള്ളാഹിന്റെ ഓർമ്മകളിൽ മുഴുകുകയും അങ്ങനെ റസൂലുള്ളാഹിന്റെ ഓർമ്മകളിലായി റസൂലുള്ളാഹിനെ കുറിച്ച് പാടുകയും പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത് കണ്ട് ചില ആളുകളൊക്കെ മഹാനവറുകളെ ആക്ഷേപിക്കുമായിരുന്നു. ആ ആക്ഷേപകർക്കുള്ള മറുപടിയായാണ് മഹാനവറുകൾ ഈ ലാം എന്ന് തുടങ്ങുന്ന ഈ വരിയിൽ പരാമർശിക്കുന്നു. അദ്ദേഹം പറയുന്നു, എനിക്കെന്റെ ഹബീബിനോട് ഇഷ്ടമാണ്, സ്നേഹമാണ്. അത് സാധാരണ മഹബത്തല്ല, അങ്ങേയറ്റത്തെ ഹവ എന്നറിയപ്പെടുന്ന സ്നേഹത്തിന്റെ ലോകത്ത് വിവിധ ഘട്ടങ്ങളായാണ്, വിവിധ ദർജകളാണ് സ്നേഹത്തിനുള്ളത്. ഹവ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അനുരാഗവും പ്രേമവും ഉണ്ടാകുമ്പോഴാണ് ഹവ എന്ന് പറയുന്നത്. പൂർണമായും തന്റെ മുഹിബിൽ താൻ സ്നേഹിക്കുന്ന കാമുകിയിൽ മുഴുകി ജീവിക്കുന്ന, എല്ലാ സമയത്തും മെഹബൂബിന്റെ ഓർമ്മകളിൽ മുഴുകി ജീവിക്കുമ്പോഴാണ് ഹവ എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് അങ്ങേയറ്റത്തെ അനുരാഗമാണ്, പ്രേമമാണ്. അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. ആര് എന്ത് ആക്ഷേപിച്ചാലും അത് കേൾക്കാനുള്ള ചെവി പോലും എനിക്കില്ല. എന്റെ ചെവി അടഞ്ഞുകിടക്കുകയാണ്. ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം പോലും കേൾക്കാൻ എന്റെ ചെവിക്ക് കഴിവില്ല എന്ന് അദ്ദേഹം മറുപടി നൽകുകയാണ്. അതാണ് ഈ വരിയിലൂടെ നമുക്കിതിന്റെ അർത്ഥമൊന്ന് പഠിച്ചു നോക്കാം. അദ്ദേഹം തുടങ്ങുന്നു, ലാമ മൻ ലാമ. ലാമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്ഷേപിച്ചിരിക്കുന്നു. ആര്? മൻ ലാമ, ആക്ഷേപിച്ച ഒരുത്തൻ. ഇത് അറബിയില്
ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. എല്ലാ ഉദാഹരണത്തിന് കാലമങ്കാല പറഞ്ഞവനൊക്കെ പറഞ്ഞു, ലാമ മൻ ലാമ ആക്ഷേപിക്കുന്നവരൊക്കെ ആക്ഷേപിച്ചു. അതേപോലെ തന്നെ നജ മൻ നജ രക്ഷപ്പെട്ടവരൊക്കെ രക്ഷപ്പെട്ടു. ഇങ്ങനെ അറബിയിൽ ഒരു പ്രയോഗമാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് പ്രത്യേകമായൊരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കും എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. വഫീഹി ഇഷാറത്തുൻ ഇല കസ്റത്തിൽ ലൗമി വശിദ്ദതിഹി, വളരെ ശക്തിയായിട്ട് വളരെ കൂടുതൽ ആക്ഷേപിച്ചു എന്ന് ഇങ്ങനെ പറയുമ്പോൾ അർത്ഥം കിട്ടും. എങ്ങനെ? ലാമമല്ലാമ ആക്ഷേപിച്ചവനൊക്കെ ആക്ഷേപിച്ചു എന്നിങ്ങനെ ഒരു അർത്ഥം കിട്ടും. അപ്പൊ ഒരുപാട് ആളുകൾ ഒരുപാട് ശക്തമായി മഹാനവറുകളെ ഈ സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകളിലും റസൂലുള്ളാഹിന്റെ മതിഹിലും ഒഴുകി എന്തെന്നില്ലാത്ത ഒരു അനുരാഗത്തിൽ ഇങ്ങനെ ഒരു ഹാലിലായി ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോ എന്തിനാണിതൊക്കെ, വെറുതെ എന്തിനാണ് ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ള ആ അർത്ഥത്തിൽ ചില ആക്ഷേപകരൊക്കെ ഇദ്ദേഹത്തെ ആക്ഷേപിച്ചപ്പോ കുറ്റപ്പെടുത്തിയപ്പോ ഇദ്ദേഹം പറയാണ്, ലാമമല്ലാമ ആക്ഷേപിക്കുന്നവരൊക്കെ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തുന്നവരൊക്കെ കുറ്റപ്പെടുത്തി. എന്തിനെ? ഹവാമൻ ഒരുത്തരോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്. അവർ ആക്ഷേപിച്ച വിഷയം എന്താണ്? ഒരുത്തരോടുള്ള അടങ്ങാത്ത അനുരാഗത്തിനെ അവർ ആക്ഷേപിച്ചു. അവിടെ കണ്ട ഹവ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. മഹബത്ത്, ഇഷ്ഖ് എന്നിങ്ങനെ പല തട്ടുകളിലാണ് സ്നേഹത്തിന്റെ കാര്യം. സ്നേഹത്തിനെ കുറിച്ച് വിവരിക്കുന്ന ആ ഭാഗത്തിലൊക്കെ അറബി സാഹിത്യകാരന്മാർ വിവരിക്കുന്നു. ഹവ എന്നുള്ള ആ ദർജയിലേക്ക് എത്തുമ്പോൾ അങ്ങേ അറ്റത്തെ അനുരാഗമാണ്. നാം ആരെ സ്നേഹിക്കുന്നു, നമ്മുടെ കാമുകിയാവട്ടെ, നമ്മുടെ സ്നേഹിതനാവട്ടെ, നമ്മുടെ ഭാര്യയാവട്ടെ, അല്ലെങ്കിൽ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ, ആരായാലും അങ്ങേയറ്റത്തെ അനുരാഗവും എന്നും എന്നും എല്ലാ നിമിഷങ്ങളിലും ഊണിലും ഉറക്കലും ഉണർച്ചയിലും ഒക്കെ ആ മഹ്ബൂബിന്റെ ഓർമ്മയിലും അനുരാഗത്തിലുമാണെങ്കിൽ അതിന് ഹവ എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയുന്നു, ആക്ഷേപിക്കുന്നവർക്ക് എന്തിനാണ് ആക്ഷേപിച്ചത്? ഹവാമൻ ഒരുത്തരോടുള്ള എന്റെ ഹവയെ, ആ മഹബത്തിന്, ആ ഇഷ്ടത്തിന്, അത് ഞാൻ വെച്ചു നടക്കുന്നതിനെ അവരൊക്കെ ആക്ഷേപിച്ചു. എങ്ങനത്തെ ഒരുത്തരാണ് ഈ മൻ എന്നുള്ളത്? ആരാണ്? നമുക്കറിയാം, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തറസൂലിനോടുള്ള എന്റെ മഹബത്തിന്റെ വിഷയത്തിൽ എത്രയോ ആളുകൾ ശക്തമായി എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. എങ്ങനത്തെ നബിയാണ്? ലാ മലാമലഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആക്ഷേപത്തിനും വകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ ഒരു കുറവും കുറ്റവും ഇല്ലാതെ, ഒരു അയിബും ഇല്ലാതെ, ഒരു ന്യൂനതയും ഇല്ലാതെ, അൽ ഇൻസാനുൽ കാമിൽ ആയിട്ടാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ഷേപത്തിനും വകയില്ലാത്ത, ഒരാൾക്ക് പോലും ഒരു കുറ്റവും ഒരു ന്യൂനതയും പറയാൻ വകുപ്പില്ലാത്ത വിധം കാമിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എന്റെ മഹബത്തിനെ, എന്റെ അടങ്ങാത്ത അനുരാഗത്തിനെ പറഞ്ഞുകൊണ്ട് പലരും ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫമാലാമ, ഇങ്ങനെ ആക്ഷേപിക്കുന്നവർ ആരും ഒരാളും ആക്ഷേപിച്ചിട്ടില്ല. ഇല്ല അന്നഫി ഉദ്നയ്യ, എന്റെ രണ്ട് ചെവികളിലും ഉണ്ടായിട്ടല്ലാതെ. എന്ത്? വഖറൻ, വഖർ എന്ന് പറഞ്ഞാൽ ഒരു മൂടി, ഒരു അടപ്പ്. അത് ഖുർആനിലൊക്കെ കാഫിര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരോട് അമ്പിയ മുർസലീങ്ങൾ എത്ര ഓതിക്കൊടുത്താലും എത്ര ഉപദേശിച്ചു കൊടുത്താലും അവരുടെ ചെവിയിൽ ഒന്നും കയറുകയില്ല. അവർ പിന്നെയും കുഫറിലേക്ക് തന്നെ മടങ്ങും. അതിനെ ആ സ്ഥലങ്ങളൊക്കെ വിവരിക്കുന്ന സന്ദർഭങ്ങൾ ഖുർആനിൽ അവരുടെ ഉദുനുകളിൽ വഖറാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ചെവി അടഞ്ഞു പോയ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ബദിരത ബാധിച്ചു, ചെവി കേൾക്കാത്ത ചെവി പട്ടന്മാരായി, അതാണ് മഹാനവറുകൾ പറയുന്നത്. ഫമാലാമ, ആക്ഷേപിക്കുന്നവനൊക്കെ ആക്ഷേപിച്ചിട്ടില്ല. ഇല്ല അന്നഫി ഉദ്നയ്യ വഖറൻ, എന്റെ രണ്ട് ചെവികളിലും
വഖ്ർ അടപ്പ് ഉണ്ടായിട്ടല്ലാതെ, അതായത് എന്റെ ചെവി ഒരു ബദിരനെ പോലെ ഒന്നും കേൾക്കാത്ത അവസ്ഥയിലാണുള്ളത്. അവരിങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടേയിരിക്കും, പക്ഷേ എന്റെ ചെവിയിൽ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിലും അനുരാഗത്തിലും ഇഷ്ഖിലും പ്രേമത്തിലും അങ്ങ് ആണ്ടുകിടക്കുകയാണ്, അതിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. സൂറല്ലാന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാളെ എത്ര ആര് ആക്ഷേപിച്ചാലും ആ മുഹിബിന് ആ സ്നേഹിതിന് ആ സ്നേഹിക്കുന്ന ആൾക്ക് ഒരിക്കലും ചെവികളിൽ അത് കേൾക്കുകയില്ല. അത് കേട്ട ഭാവമേ ഞാൻ നടിച്ചിട്ടില്ല. അതാണ് ഇല്ല അന്നഫി ഉദുനയ്യ, എന്റെ രണ്ട് ചെവികളിലും ഉണ്ടായിട്ടല്ലാതെ. വഖ്റൻ, പിന്നെ ഒരു മൂടി, ഒരു അടപ്പ് ഉണ്ടായിട്ടല്ലാതെ. ഏതുപോലെ? ഒരു ബദിരനെ പോലെ, ചെവി കേൾക്കാത്ത ഒരു ചെവി പൊട്ടനെ പോലെ. എന്നിട്ട് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നു, ഫീഹി ഇഷാറത്തുൻ, ഇതിൽ ഒരു സൂചനയുണ്ട്, ഇലാ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കുകൊള്ള. എന്ത്? ഒരു ഹദീസാണ്, ഹുബ്ബുക ശൈഅ യുഅമി വയുസമ്മ, ഒരു വസ്തുവിനോടുള്ള നിന്റെ അടങ്ങാത്ത അനുരാഗം, സ്നേഹം, അത് യുഅമി വയുസമ്മു, അതെന്താക്കും? നിന്നെ അന്ധതയിലും അതേപോലെ തന്നെ മൂകതയിലുമാക്കും, ബദിരതയിലുമാക്കും. എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, ഒരു വസ്തുവിനെ നാം അഗാധമായി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആര് അതിൽ നിന്നും പിന്മാറാൻ നമ്മെ നിർബന്ധിച്ചാലും ഉപദേശിച്ചാലും കഠിനമായി ശ്രമിച്ചാലും അതൊന്നും കേൾക്കാനോ കാണാനോ ഉള്ള കണ്ണോ കാതോ ഈ പ്രേമിച്ചവനുണ്ടാവുകയില്ല. അത് ശരിയാണല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, നമ്മൾ ഭൗതികമായിട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയെത്ര പെൺകുട്ടികളാണ് കാണാൻ കൊള്ളാത്ത ഒരു വീർക്കൽ പോലത്തെ ചെറുപ്പക്കാരന്റെ കൂടെ കുളിച്ചോടി പോകുന്നത്. വളരെ സൗന്ദര്യമുള്ള നല്ല കുടുംബത്തിൽ പിറന്ന നല്ല തറവാട്ടുകാരിയായ നല്ല നല്ല പെൺകുട്ടികൾ മാതാപിതാക്കളൊന്നും അവരുടെയൊന്നും അനുവാദമില്ലാതെ ഒളിച്ചോടി പോവുകയാണ്. അവസാനം കോടതിയിലേക്ക് എത്തിയിട്ട് അവര് എന്താണ് നിങ്ങളുടെ തീരുമാനം, മാതാപിതാക്കളുടെ കൂടെ പോകുന്നോ അല്ലെങ്കിൽ ഇവന്റെ കൂടെ പോകുന്നോ എന്ന് ചോദിക്കുമ്പോ, ഞാൻ ഇവന്റെ കൂടെ പോവാനാണ് താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കളുടെ മുമ്പിലൂടെ കൈപിടിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മളൊക്കെ പലരും കണ്ടതാണ് പല വീഡിയോസിൽ. ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ, പൊന്നുപോലെ പോറ്റു വളർത്തിയ ആ പിതാവ് അട്ടഹസിച്ച് വിളിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പ്രിയപ്പെട്ട ഉമ്മ ആ വാർത്ത കേൾക്കുമ്പോ, ആ പെൺകുട്ടിയുടെ മകളുടെ തീരുമാനം കേട്ടപ്പോ, കോടതിക്ക് മുമ്പിൽ പറഞ്ഞ ആ തീരുമാനം കേട്ട് ബോധരഹിതയായി അവിടെ കോടതി വരാന്തയിൽ വീണുകിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഉമ്മ വീണുകിടക്കുന്ന കാഴ്ച കാണാനുള്ള കണ്ണവിളക്കില്ലായിരുന്നു. മാത്രമല്ല, മോളെ പോകല്ല എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ആ പിതാവിന്റെ രോദനം കേൾക്കാനുള്ള കാത് അവൾക്കില്ല. കണ്ടോ, ഒരു അതാണ് റസൂലുള്ള പറഞ്ഞു, ഒരു വസ്തുവിനോട് നിനക്ക് അടങ്ങാത്ത അനുരാഗം ഉണ്ടായാൽ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അത് കാണാനുള്ള കണ്ണോ കേൾക്കാനുള്ള കാതോ നിനക്കുണ്ടാവുകയില്ല. അതാണ് ഹുബ്ബ്, യഥാർത്ഥ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ. ഹുബ്ബ് നടിക്കലല്ല, അത് അഭിനയിക്കലല്ല, പിന്നെ യഥാർത്ഥ ഹുബ്ബ് തലക്ക് പിടിച്ചാൽ, അത് കൽബിലങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല, എന്തുപദേശവും സ്വീകരിക്കാൻ അവനക്ക് സാധിക്കുകയില്ല. അതാണ് ഇവിടെ ഈ മഹാനവറുകൾക്ക് സംഭവിച്ചത്. മഹാനവർ പറയുന്നു, എന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഹുബ്ബിൽ ഞാൻ അങ്ങോട്ട് ആണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉറക്കമുളച്ച് ആ മഹബൂബിനെ ഓർത്ത് കരയുന്നത് എന്നൊക്കെ ആര് ചോദിച്ചാലും അത് കേൾക്കാൻ പോലും, അത് കേൾക്കുക പോലും ഞാൻ ചെയ്യുന്നില്ല അവരുടെ ആക്ഷേപം. കാരണം എന്റെ ചെവിയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ അത് കേൾക്കാത്തത് കൊണ്ട് തന്നെ ലാമലാൽ, എനിക്കെന്തില്ല, ഒരു ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു മുഷിപ്പോ ഇല്ല. ഒരാൾ നമ്മളിങ്ങനെ ആക്ഷേപിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെവി കൊണ്ടത് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 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 അതൊരു ടെൻഷനായിട്ട് മാറല്ലേ. ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ എന്താക്കുന്നുണ്ട്, ആ സ്നേഹത്തിന്റെ വിഷയത്തിൽ, അവരെ ഞാൻ പ്രേമിച്ചതിന്റെ വിഷയത്തിൽ എന്നെങ്ങനെ ആക്ഷേപിക്കുന്നത് കേട്ട് കേട്ട് മടുക്കും, പിന്നെ മടുത്തുപോകും, പിന്നെ ആ സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാൻ തോന്നും. എന്നാൽ അദ്ദേഹം പറയുന്നു, എന്റെ ചെവി അടഞ്ഞു കിടക്കുകയാണ്, ഒരു ബദിരനെ പോലെ എനിക്ക് ചെവി കേൾക്കാത്തൊരവസ്ഥയിലാണുള്ളത്.
ഈ പ്രേമത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് അവര് പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ലാമലാൽ, എനിക്കെന്നില്ല, ഒരു മുഷിപ്പുമില്ല, ആ സ്നേഹം തുടർന്നു കൊണ്ടുപോകുന്നതിൽ എനിക്കൊരു മടിയുമില്ല, ഒരു വിഷമവുമില്ല, ഒരു ടെൻഷനുമില്ല എന്നാണ്. അതാണ് തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ലാമലാൽ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപിക്കലും കുറ്റപ്പെടുത്തുന്നവരുടെ കുറ്റപ്പെടുത്തലും കാരണം എനിക്ക് എന്തില്ല, ഒരു മുഷിപ്പുമില്ല. കാരണം മഴ അന്നൽ മലാൽ, ഈ കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് പിന്നെ ഒരു മടിയും അതേപോലെ തന്നെ മുഷിപ്പും ഉണ്ടാവലപ്പോഴാണ് ഖദ് യഹ്സുലു മിൻ സമാഇല്ലൗമി. ഈ ആക്ഷേപങ്ങളൊക്കെ കേൾക്കുമ്പോഴല്ലേ അതുണ്ടാകുന്നുള്ളൂ. എന്നാൽ എനിക്ക് ഈ ആക്ഷേപങ്ങളൊന്നും എന്റെ ചെവിയിൽ കേട്ടത് ഒരു ഭാവമേ എനിക്കില്ല. അത് ഒരു ഒരു കൂട്ടറിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. പക്ഷെ എനിക്ക് എന്റെ ഹബീബിനോടുള്ള സ്നേഹം തലക്ക് പിടിച്ചുകൊണ്ട് ആ അനുരാഗവും ഇഷ്കും മഹബത്തും എന്റെ കൽബിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് എനിക്ക് ആക്ഷേപിക്കുന്നവരുടെ കുറ്റപ്പെടുത്തുന്നവരുടെ കുറ്റപ്പെടുത്തലോ ആക്ഷേപമോ എന്റെ ചെവിയിൽ കേൾക്കുന്നു പോലുമില്ല. അതുകൊണ്ട് അവർക്കൊക്കെ പിന്തിരിയലാണ് നല്ലത്. എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതെ അവർക്ക് അവരുടെ പാട്ടിന് പോകലാണ് നല്ലത്. ഇതിപ്പോ മഹാനവറുകൾ മാത്രമല്ല, റസൂലുള്ളാഹിനെ അഗാധമായി സ്നേഹിച്ച, റസൂലുള്ളാഹിനെ പ്രണയിച്ച ഒരുപാട് മഹാന്മാരൊക്കെ ഇതേപോലെ പറഞ്ഞതായിട്ട് നമ്മൾ കാണാം. നമുക്ക് പ്രസിദ്ധമായ ബഹുമാനപ്പെട്ട ബുറുദ ബൈത്തിൽ ബഹുമാനപ്പെട്ട ബുസൈരി ഇമാം പറയുന്നുണ്ട് ഇതേപോലെ. ബുസൈരി ഇമാം ആ പദ്യം തുടങ്ങുന്നത് തന്നെ, മദ്ഹ് തുടങ്ങുന്നത് തന്നെ കരഞ്ഞ് അവശനായ തന്റെ കാമുകിയെ, താൻ പ്രണയിച്ച തന്റെ മുഹിബിനെ, ആ മെഹബൂബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് അവശനായ ഒരു രൂപത്തിലാണ് എന്നിങ്ങനെ തുടങ്ങുന്നത്. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം അദ്ദേഹത്തിനെ ഒരാളിങ്ങനെ ഉപദേശിക്കുന്നത് പോലെ അതിലിങ്ങനെ വർണ്ണിക്കുന്നു, ഈ സ്നേഹത്തിൽ നിന്നും പിന്തിരിയാൻ എന്തിനാണ് ഇങ്ങനെ ആ മുഹിബിനെ ഓർത്തുകൊണ്ട് ഉറക്കമിളച്ചുകൊണ്ട് നിന്റെ ശരീരമാകെ ക്ഷയിച്ചിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു, ഒരുപാട് 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 കരഞ്ഞ് നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വറ്റി, ഇപ്പോൾ നീ നിനക്ക് കരച്ചിൽ വരുമ്പോ ആ കണ്ണുനീരില്ലാതെ ഇപ്പോൾ രക്തമാണ് നിന്റെ കണ്ണിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്, നിന്റെ രണ്ട് കവിൾത്തടങ്ങളിലും കണ്ണുനീരൊഴുകിയ പാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നീ രോഗിയെ പോലെയാണ് ഉള്ളത്, അവശനായിട്ടാണ്, എന്തിനാണ് ഇങ്ങനെ ഇനിയും തുടരുന്നത് എന്ന് ആക്ഷേപിക്കുന്നവരൊക്കെ പറഞ്ഞപ്പോ മഹാനവറുകൾ പാടി ഉണ്ടോ. നമ്മളിപ്പോ പറഞ്ഞ അതേ അർത്ഥമാണ് ബുസൈരി ഇമാമും അവിടെ ഉപയോഗിച്ചത്. നീ വളരെ ഇഖ്ലാസോടുകൂടി എന്നെ നീ ഉപദേശിക്കുന്നു, കാരണം എന്റെ ഈ കോലവും രൂപവും ഒക്കെ കണ്ടിട്ട് ഖേദം തോന്നിയിട്ട്, ദുഃഖം തോന്നിയിട്ട്, എന്നോട് ഒരു സ്നേഹം തോന്നിയിട്ട് നീ എന്താക്കുന്ന എന്നെ ഉപദേശിക്കുന്നു, വളരെ മഹ്ലായ വളരെ ഇഖ്ലാസോടുകൂടി എന്നെ നീ ഉപദേശിക്കുന്നു എന്നെ നീ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി. ലാക്കിൻ, പക്ഷേ ലസ്തു അസ്മഉഹു, ഞാനത് കേൾക്കുന്നേ ഇല്ല. കാരണം ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലിഫി സ്വമമി, ഇന്നൽ മുഹിബ്ബ, തീർച്ചയായും ഒരു മുഹിബ്ബ്, ഒരു സ്നേഹിതൻ, യഥാർത്ഥ നിഷ്കളങ്കമായി ഒരാളെ സ്നേഹിക്കുന്നവൻ, അനിൽ ഉദ്ദാലി, ഉദ്ദാലി എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവരെ തൊട്ട്, അവരുടെ വാക്കുകളെ തൊട്ട്, ഫി സ്വമമി, ബദിരതയിലാണ്, ചെവി കേൾക്കാത്തവനാണ്. അപ്പം ബുസൈരി ഇമാമിനെയും പലരും ബുസൈരി ഇമാമിന്റെ ആ അടങ്ങാത്ത അനുരാഗവും സ്നേഹവും റസൂലുള്ളാഹിനെ സ്നേഹിച്ച് 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 ഇങ്ങനെ ആ നടക്കുന്ന ആ ഹാല് കണ്ടിട്ട് പലരും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ മഹാനവറുകൾ ബുർദയിൽ തന്നെ അതിന്റെ മറുപടി കൊടുത്തതാണ്. ഇന്നൽ മുഹിബ്ബ അനിൽ ഉസ്ദാലി ഫീ സമമി, തീർച്ചയായും യഥാർത്ഥ മുഹിബ്ബ് തനാരെയാണോ ഇഷ്ടപ്പെടുന്നത് അതിൽ ലയിച്ചു ചേർന്ന ഒരു മുഹിബ്ബ് ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെ തൊട്ടൊക്കെ ഫീ സമമി, ബദിരതയിലായിരിക്കും, ചെവി കേൾക്കാത്തവനെ പോലെയായിരിക്കും. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് സ്വയം നിർത്തി പോകുകയാണ് നല്ലത്, അല്ലാതെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ്.
അങ്ങനെയാണ് മഹാന്മാർക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. അപ്പൊ ഈ വരിയിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഇതുവരെ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖസീദത്തു അൽഫ് അൽ അലിഫ് എന്നുള്ള ഈ പ്രേമ കാവ്യത്തിന്റെ രചയിതാവായ ബഹുമാനപ്പെട്ട ഉമർ വലിയുള്ളാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹു അസീസ് വലിയ മഹാനാണ്. ആ മഹാനവർകൾ റസൂലുള്ളാഹിനെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നു. നമ്മൾ സ്നേഹിച്ചു എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരു അഭിനയം മാത്രമല്ല, റസൂലുള്ളാഹിനെ അഗാധമായി ആഴത്തിൽ നിഷ്കളങ്കമായി റസൂലുള്ളാഹിന്റെ സ്നേഹത്തിലും ഇഷ്ഖിലും ആ മഹബത്തിലും മുഴുകിപ്പോയ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ സ്നേഹത്തിലുള്ള, ഈ പ്രേമത്തിലുള്ള, അനുരാഗത്തിലുള്ള ആ പ്രത്യേകമായ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള അദ്ദേഹത്തിന് അറിയുന്ന പലരും ആക്ഷേപിച്ചിരുന്നു എന്നാണ്. അപ്പൊ അത്രത്തോളം അദ്ദേഹത്തിന്റെ ഊണിലും ഉറക്കലും ഒക്കെ ഹബീബ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്, നമുക്കും അതുപോലുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതും അത് നമ്മൾ ആസ്വദിക്കുന്നതും കേൾക്കുന്നതൊക്കെ. റസൂലുള്ളാഹിനെ ഒരുപാട് നമ്മൾ സ്നേഹിക്കുക, റസൂലുള്ളാഹിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുക, റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുക, കേൾക്കുക, അങ്ങനെ നമുക്കും ആ സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇങ്ങനെ റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് നമുക്കുള്ളതെങ്കിൽ ആ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു കുളിർമ മനസ്സിലുണ്ടാവും, അതുണ്ടാവണം. റസൂലുള്ളാഹിന്റെ മുഹമ്മദ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ മുഹിബിന്റെ പേര് കേൾക്കുമ്പോ നാവിൽ അറിയാതെ സ്വലാത്തിന്റെ ഈരടികൾ ഉണ്ടാവും. റസൂലുള്ളാഹി ജീവിച്ച ആ മദീനയെ കുറിച്ച് കേൾക്കുമ്പോ നമുക്ക് എന്തെന്നില്ലാത്തൊരു കുളിർമയുണ്ടാവണം. മദീനയുടെ പച്ച കുബ്ബ കാണുമ്പോഴോ അതിന്റെ ഫോട്ടോ നമ്മൾ കാണുമ്പോഴോ കൽബിൽ എന്തെന്നില്ലാത്തൊരിളക്കമുണ്ടാവണം. ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്റെ ഹബീബിന്റെ എന്റെ അഷിഖിന്റെ പേരാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹ്, അത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അനുരാഗം പൊട്ടിയൊലിക്കണം. അതാണ് റസൂലുള്ളാഹുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന അത് കേൾക്കുന്ന മജ്ലിസുകളിൽ പോയിരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആവേശമുണ്ടാവണം. അതാണ് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നവരോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യമുണ്ടാവണം. അങ്ങനെ മുഹിബിനെ കുറിച്ച് മുഹിബുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതിലൊക്കെ നമുക്ക് ഒരു പ്രത്യേകമായ ഒരു ആവേശവും ഒരു അനുരാഗവും റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു ആവേശവും എപ്പോഴും എപ്പോഴും ഹബീബ റസൂലുള്ളാഹിന്റെ മേലിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനും റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടാനും അത് പഠിക്കുവാനും അത് സംഘടിപ്പിക്കപ്പെടുന്ന തദസ്സുകളിലൊക്കെ നേരത്തെ പോയി അതിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള ഒരു ആവേശം ആർക്കുണ്ടാവും? സാധാരണ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് മാത്രം ഉണ്ടാവുകയില്ല. പിന്നെ യഥാർത്ഥമായി നിഷ്കളങ്കമായി ആ ഒരു അത്തരത്തിലുള്ള ഒരു മഹബ്ബത്ത്, ഈ മഹാന്മാരൊക്കെ സ്നേഹിച്ച പോലെയുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ പലരും നമ്മൾ ആക്ഷേപിക്കാൻ വരും അല്ലെ, അവനെന്തിനാണ് ഈ റബിയുല്ലവൽ വരുമ്പോ റബിയുല്ലവൽ ഒന്നാമത്തെ രാവുകൽ പന്ത്രണ്ടാമത്തെ രാവ് വരെ അവന്റെ റൂമിലും അവന്റെ വീടുകളിലൊക്കെ മൗലൂദ് പാരായണവും അതേപോലെ തന്നെ നല്ല നല്ല ഭക്ഷണങ്ങളും അവന്റെ റൂമും അവന്റെ വീടും ഒക്കെ ഓഫീസൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. റബീലവൽ പന്ത്രണ്ടാമത്തെ ആ രാവിലെ സുബഹിക്ക് മുമ്പേ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് മൗലൂദ് സംഘടിപ്പിക്കുന്നു. എന്തിനാണിതൊക്കെ? അവനക്ക് ഇപ്പൊ അടുത്ത കാലത്തായി ഒരുപാട് അവന്റെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ ചില ആളുകളെ കുറിച്ചൊക്കെ ആക്ഷേപിക്കുന്നതാണ്. അത് അവർക്ക് തന്നെ മഹബത്തിന്റെ രസം അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. കാരണം റസൂലുള്ളാഹിന്റെ മഹബത്തിന്റെ ചെറിയൊരു കണിക അത് നമ്മുടെ കൽബിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മെ പിടിച്ചുകെട്ടാൻ ആർക്കും സാധിക്കുകയില്ല. പിന്നെ ഹബീബിന്റെ പേരിൽ ഹബീബ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന റബീഉല്ലവൽ പോലൊക്കെ കടന്നു വരുമ്പോ എന്തെന്നില്ലാത്തൊരു കുളിർമ മനസ്സിലേക്ക് വരും. ഓരോ രാത്രികളിലും മൗലൂദ് ചൊല്ലാനും റൂമുകൾ അലങ്കരിക്കാനും റൂമുകൾ വൃത്തിയാക്കാനും അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് അലങ്കരിക്കാനും ഒക്കെ നമുക്കൊരു ആവേശമായിരിക്കും. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന സദസ്സുകളും അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടിപ്പുകൊഴ്ത്തുന്ന ഹൽക്കകളും സംഘടിപ്പിക്കാൻ എന്തെന്നില്ലാത്തൊരു ആവേശമായിരിക്കും. റബീഉല്ലവല് 12 റസൂലുള്ളാഹ് ജനിച്ച ദിവസം വരുമ്പോ അവനൊക്കെ ഉറക്കമില്ല. കാരണം സുബ്ഹിക്ക് മുമ്പേ അവൻ എഴുന്നേറ്റ് മക്കളെയും ഭാര്യമാരെയൊക്കെ അവർ ഉണർത്തണയും കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് റൂമുകളിലും വീടുകളിലൊക്കെ അവൻ റസൂലുള്ളാഹ് ജനിച്ച ആ സമയത്ത് തന്നെ
അവൻ മൗലൂദൊക്കെ ചൊല്ലി, സലാം ബൈത്തൊക്കെ ചൊല്ലി, അഷറക്കൊക്കെ ചൊല്ലി അത് ആഘോഷിക്കുകയാണ്. കാരണം തന്റെ മുഹിബ്ബിന്റെ ജന്മദിനമാണ്. ഇതിനേക്കാൾ വലിയൊരു സന്തോഷിക്കേണ്ട ഒരു ദിവസം വേറെ ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ പോലത്തെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബിങ്ങൾ. അള്ളാഹു നമ്മളൊക്കെ യഥാർത്ഥ മുഹിബ്ബിങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അതിനെ ആക്ഷേപിക്കാൻ പലർക്കും കുറ്റവാദികളും അതേപോലെ തന്നെ പലരും കടന്നു വരുമ്പോ നമുക്കൊക്കെ പറയാനുള്ളത് ഇതേ ബൈത്താണ് അല്ലെ. നിങ്ങളൊന്നും ആക്ഷേപിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഞാൻ എന്റെ ഹബീബിനെ അഗാധമായി നിഷ്കളങ്കമായി സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ആരും എന്ത് പറഞ്ഞാലും എന്ത് എഴുതി വച്ചാലും എന്ത് ആക്ഷേപിച്ചാലും എന്ത് പ്രസംഗിച്ചു നടന്നാലും എന്ത് പ്രചരിപ്പിച്ചു നടന്നാലും ഞങ്ങൾ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കാർക്കും സാധിക്കുകയില്ല. ഇന്നൽ മുഹിബ്ബാനിൽ ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപം കേൾക്കാൻ എന്റെ ചെവി ഭദ്രതയിലാണ്, എന്റെ ചെവി കേൾക്കുന്നില്ല. അത്ര ഫിറ്റായ മറുപടിയാണല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബായ റസൂലുള്ളാഹിനെ നിഷ്കളങ്കമായി സ്നേഹിക്കാനും ആ പ്രേമത്തിലും ഇഷ്കിലും അനുരാഗത്തിലും മുഴുകി ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ. റസൂലുള്ളാഹിനെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്വലാത്തുകളൊക്കെ ചൊല്ലി റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ഉറക്കിലും ഉണർച്ചയിലും റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാഅല്ലാഹ് അടുത്ത വൈത്തുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമിൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അല്ലാഹുമ്മ.